നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന കേന്ദ്രീകരിച്ച് വിസ ജോലി വാഗ്ദാന തട്ടിപ്പുകൾ പെരുകുന്നതായി പരാതി. രണ്ടു വർഷ കാലയളവിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 30 കേസുകൾ. ആളുകൾ കബളിപ്പിക്കപ്പെടാൻ കാരണം കൃത്യമായ വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നത്. കട്ടപ്പന നഗരത്തിൽ തെരുവുനായശല്യം രൂക്ഷം. തെരുവുനായശല്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്കൂൾ പരിസരങ്ങളിലടക്കം. തെരുവുനായശല്യം പരിഹരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ABC സെന്ററുകളുടെ പ്രവർത്തനം പ്രഹസനമെന്നും പരാതി. പിൻവാങ്ങാതെ കാന്തല്ലൂരിലെയും മറയൂരിലെയും കാട്ടാനക്കൂട്ടം. കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. പ്രദേശത്തെത്തിയത് കൊമ്പന്മാരടക്കം 3 കാട്ടാനകൾ. മറയൂരിന് പിന്നാലെ വട്ടവട മേഖലയിലും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ. കട്ടപ്പന നഗരസഭയുടെ അവഗണനയിൽ പുതിയ ബസ് സ്റ്റാൻഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കെട്ടിട സമുച്ചയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായി ആരോപണം. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ആവിഷ്കരിച്ച പദ്ധതികളും നടപ്പിലായില്ല. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന കേന്ദ്രീകരിച്ച് വിസ ജോലി വാഗ്ദാന തട്ടിപ്പുകൾ പെരുകുന്നതായി പരാതി. രണ്ടു വർഷ കാലയളവിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ മാത്രം 30 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യമായ വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നതാണ് ആളുകൾ കബളിപ്പിക്കപ്പെടാൻ കാരണം. കട്ടപ്പന നഗരത്തിൽ ഓഫീസ് ഉണ്ടെന്ന് അവകാശപ്പെട്ട് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളെയാണ് പ്രധാനമായും തട്ടിപ്പിന് ഇരയാക്കുന്നത്. എന്നാൽ പണ ഇടപാടുകളെല്ലാം തന്നെ മറ്റു ജില്ലകളിൽ വെച്ച് നേരിട്ടോ അക്കൗണ്ട് വഴിയോ കൈക്കലാക്കും. വിദേശത്ത് മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠനമോ മികച്ച ജോലിയോ ആണ് വാഗ്ദാനം. ഇതിനായി പലതവണയായി പണം കൈക്കലാക്കും. ഉടൻ വിദേശത്തേക്ക് അയക്കാമെന്ന് പറയുമെങ്കിലും വർഷങ്ങളോളം നടപടി ഉണ്ടാകില്ല. പിന്നീട് കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട നമ്പറോ അഡ്രസ്സോ ഉണ്ടാകില്ല. ഇങ്ങനെ നിരവധി ആളുകളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കും DYSP ഓഫീസിലേക്കും എത്തുന്നത്. വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ആളെ അന്വേഷിച്ച് കട്ടപ്പനയിലെത്തിയവർക്കും പറയാനുള്ളത് നഷ്ടമായ ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രം. സുഹൃത്ത് ബന്ധങ്ങളുടെ മറവിലാണ് ഇടപാടുകൾ പലതും നടന്നതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. കട്ടപ്പന സൗജന്യം. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത്. ഇതുവരെ കൊണ്ടുപോകാനുള്ളൊരു നടപടിയില്ല. ഇപ്പോൾ ആളെ വിളിച്ചാൽ ഫോണും എടുക്കില്ല. പിന്നെ 2022 എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ്. അപ്പോൾ ആൾ മരിക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലൈസിലായപ്പോൾ നമ്മൾ ഈ പൈസയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അത് തന്നില്ല. പിന്നെ എൻ്റെ മകൾ +2 കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അപ്പം അവളുടെ അഡ്മിഷന് വേണ്ടിയിട്ടും ഞങ്ങൾ ചോദിച്ചു. യാതൊരുവിധ ഇതുമില്ല, പൈസയും തിരിച്ചു തന്നില്ല, കാര്യങ്ങളൊന്നും നടത്തിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടുക്കി SPക്ക് ഞങ്ങൾ നേരിവഴി ഒരു പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്ത് പരാതി എന്ന് അന്വേഷിച്ചു. നമുക്ക് ഞങ്ങൾ ഫോൺ വഴി വിളിച്ചായിരുന്നു. അങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിധത്തും അറിയാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വന്നിട്ട് ASPക്ക് ഞങ്ങൾക്ക് പരാതി കൊടുത്ത് കട്ടപ്പന വിദേശത്തേക്കുള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ വ്യക്തികളെക്കുറിച്ചോ ഏജൻസിയെക്കുറിച്ചോ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് ആളുകൾ പണം കൈമാറുന്നത്. പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപ നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കാലയളവിൽ 30 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കട്ടപ്പനയാണ് സ്വദേശമെന്നും ചെന്നൈയിലും ബാംഗ്ലൂരിലുമാണ് ഏജൻസിയുടെ പ്രവർത്തനമെന്നുമാണ് തട്ടിപ്പുകാർ ആളുകളോട് അവകാശപ്പെടുന്നത്. തട്ടിപ്പ് മനസ്സിലാക്കിയ ശേഷം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനമോ വ്യക്തികളുടെ വിവരങ്ങളോ ലഭിക്കാറില്ല. തുടർന്നാണ് കട്ടപ്പനയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അന്വേഷണവുമായി എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ തട്ടിപ്പുകാർ നൽകിയ മേൽവിലാസത്തിൽ അങ്ങനെയൊരു ആൾ പോലും ഉണ്ടാകാറില്ല. സംഭവത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വിദേശത്ത് പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കട്ടപ്പന നഗരത്തിൽ തെരുവുനായശല്യം രൂക്ഷം. സ്കൂൾ പരിസരങ്ങളിലടക്കമാണ് തെരുവുനായശല്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മുൻപ് തെരുവുനായശല്യം പരിഹരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ABC സെന്ററുകളുടെ പ്രവർത്തനവും പ്രഹസനമാകുന്നതായാണ് പരാതി. കട്ടപ്പന നഗരം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തെരുവുനായശല്യം. നഗരത്തിന്റെ ഓരോ കോണും നായ്ക്കൾ താവളമാക്കുകയാണ്. സ്കൂൾ പരിസരങ്ങളിലടക്കം ഭീതി പരത്തിയാണ് നായ്ക്കൾ വിഹരിക്കുന്നത്. പലപ്പോഴും പ്രധാന റോഡുകളിലെല്ലാം അലഞ്ഞു തിരിയുന്ന ഇവ ഇരുചക്ര വാഹന യാത്രക്കാർക്കടക്കം അപകടമുണ്ടാക്കുന്നതും പതിവാണ്. കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ തെരുവുനായശല്യം രൂക്ഷമായിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് തന്നെ രാവിലെ തന്നെയാണെങ്കിലും കട്ടപ്പന ഇടുക്കിക്കോല ഭാഗത്ത്
ഒരു തെരുനായ പുറകെ ചാടി വണ്ടി ഇടിച്ച് അവിടെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളും നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന വഴിയാണിത്. അപ്പം അരുകരുടെ ശ്രദ്ധ ചെലുത്തി ഈ തെരുനായ ശല്യക്ക് വേണ്ടിയിട്ട് ഒരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. യാത്രക്കാർ നടന്നു പോകുമ്പോൾ ആക്രമിക്കാൻ വരുന്നതും പതിവ് കാഴ്ച. റോഡിന് നടുവിൽ നായ്ക്കൾ തമ്മിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കട്ടപ്പനയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടുക്കി കവല, വെള്ളയാംകുടി, പള്ളിക്കവല, ITI ജംഗ്ഷൻ, സ്കൂൾ കവല എന്നിവിടങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. യാത്രക്കാർക്ക് പുറമേ വർക്ക്ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്കും തെരുവുനായ്ക്കളുടെ ശല്യം ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഭയങ്കര ശല്യമാണ്. പഞ്ചായത്ത് പറയേണ്ട രക്ഷയില്ല, പഞ്ചായത്തൊക്കെ നോക്കുന്നില്ല. മുനിസിപ്പാലിറ്റി സ്കൂൾ വിദ്യാർത്ഥികൾ വരുമ്പോ ഇപ്പൊ വൈകിട്ട് വണ്ടിയുടെ മുമ്പിലൊക്കെ ചാടുവാണോ? ഭയങ്കര ശല്യമാണ്. ഇങ്ങനെ തന്നെ ഒരു ആറേഴ് പട്ടികളാണ്. വൈകുന്നേരമാകുന്നതോടെ ടൗണുകളിൽ തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നത് പതിവാണ്. ഇത് കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ഭീഷണി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ തെരുവുനായ് ശല്യം രൂക്ഷമായപ്പോൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരുക്കിയിരുന്ന ABC സെന്ററുകളുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നാണ് പരാതി. നഗരത്തിൽ രൂക്ഷമാകുന്ന തെരുവുനായ് ശല്യത്തിനെതിരെ നഗരസഭയും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമുണ്ട്. കാന്തല്ലൂരിലെയും മറയൂരിലെയും കാട്ടാനക്കൂട്ടം പിൻവാങ്ങുന്നില്ല. കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. കൊമ്പന്മാരടക്കം 3 കാട്ടാനകളായിരുന്നു പ്രദേശത്തെത്തിയത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മറയൂർ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കാന്തല്ലൂരിലും മറയൂരിലും കാട്ടാനകൾ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാനകൾ ഇവിടെ ഭീകരാന്തരീക്ഷം തീർക്കുന്നു. കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. പുതുക്കാട് മേഖലയിലും കാട്ടാനകൾ വലിയ കൃഷിനാശമാണ് വരുത്തുന്നത്. മറയൂരിൽ ഇന്ദിരാനഗർ, പട്ടം കോളനി, കരിമുട്ടി മേഖലകളിൽ രാപ്പകൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. കാന്തല്ലൂർ ടൗണിന് ചുറ്റുമുള്ള പെരുമല, പുത്തൂർ, ഗുഹനാഥപുരം, പുതുക്കാട്, കീഴാന്തൂർ, വെട്ടുകാട്, ആടിവയൽ മേഖലകളിലൊക്കെയും കാട്ടാനകൾ വലിയ തോതിൽ കൃഷിനാശം വരുത്തി. കാട്ടാനക്കൂട്ടത്തെ തുരുത്തി ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ എത്തിക്കാൻ വനംവകുപ്പും ജനജാഗ്രതാ സമിതിയും ഒരു തവണ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. വനാതിർത്തി വരെയെത്തിയ കാട്ടാനകൾ 2 ദിവസത്തിനകം തിരികെ പഴയ സ്ഥലത്തെത്തി. സംരക്ഷണ വേലികളും ഗേറ്റുകളും തകർത്താണ് കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത്. ഈ മേഖലയിലുള്ള റിസോർട്ടുകളിലും ഹോംസ്റ്റേകളിലും കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവാണ്. വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് ആവശ്യം. മറയൂരിന് പിന്നാലെ വട്ടവട മേഖലയിലും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ. വട്ടവട പഴത്തോട്ടം മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കർഷകരുടെ കൃഷിവിളകൾ നശിപ്പിച്ചു. കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ് 2 പേർക്ക് പരിക്ക് സംഭവിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു. കാർഷിക മേഖലയായ മറയൂരിന് പിന്നാലെ വട്ടവടയിലും കാട്ടാനകൾ കർഷകർക്ക് വെല്ലുവിളിയാകുകയാണ്. വട്ടവട പഴത്തോട്ടം മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയിട്ടുള്ളത്. കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ പച്ചക്കറികൾ നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതോടെ കർഷകർ കൃഷിയിടങ്ങളിൽ പണിക്കിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ 2 പേർക്ക് പരിക്ക് സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. 1-ലധികം കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട്. ആനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയതോടെ കർഷകർ ആശങ്കയിലാണ്. പലരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷിയിടങ്ങളിൽ നിന്നും ആനകളെ തുരത്തിയില്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കും. കട്ടപ്പന നഗരസഭയുടെ അവഗണനയിൽ പുതിയ ബസ് സ്റ്റാൻഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കെട്ടിട സമുച്ചയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായാണ് ആരോപണം. ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പിലായിട്ടില്ല.
2011 കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ നിരവധി വിവാദങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാരണമായി. അതിനെയെല്ലാം അതിജീവിച്ച മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. കൂടാതെ മികവാർന്ന രീതിയിലെ ബസ് സ്റ്റാൻഡ് മന്ദിര കെട്ടിടവും ജനങ്ങളുടെ ആകർഷണം പിടിച്ചുപറ്റി. എന്നാൽ കാലക്രമേണ ബസ് സ്റ്റാൻഡിനോട് അധികൃതരുടെ അവഗണന ആരംഭിച്ചു. കട്ടപ്പന പഞ്ചായത്തിൽ നിന്ന് നഗരസഭ എന്ന പദവി അലങ്കരിച്ചപ്പോൾ ബസ് സ്റ്റാൻഡിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. എന്നാൽ നാൾക്കു നാൾ അവഗണനയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. നിലവിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വലിയ ശോച്യാവസ്ഥയാണ് നേരിടുന്നത്. കൈരഞ്ചില തന്നെ ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള നമ്മുടെ ഈ നഗരസഭയായിട്ടുള്ള കട്ടപ്പനയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ മഴയിൽ തന്നെ അത് ചോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നിരവധി യാത്രക്കാർ, വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ഇരിപ്പിടത്തിലാണെങ്കിൽ ഇതിനകത്ത് പ്രാവുകളുടെ ശല്യം രൂക്ഷമാണ്. ആ പ്രാവുകളുടെ ശല്യം ഒക്കെ രൂക്ഷമായതുകൊണ്ട് ഇരിപ്പിടമൊക്കെ മിക്കവാറും വൃത്തികേടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മഴ പെയ്താൽ പൂർണ്ണമായും ബസ് സ്റ്റാൻഡിനകത്ത് എല്ലാ കസേരകളും നനഞ്ഞ് ഒലിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ നല്ല ഒരു സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കി തരാൻ നഗരസഭ അടിയന്തരമായി ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാലത്ത് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ചെറിയൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായിട്ട് കയ്യേറിയിരിക്കുന്ന ഒരു ഇടമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ കടന്നു വരുന്ന യാത്രക്കാർക്ക്, വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് സുരക്ഷിതമായും യാത്ര ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട നഗരസഭയിൽ നിന്ന് ഒരുക്കിത്തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സ്ഥാനത്ത് ക്യാമറകളുണ്ടോ? ക്യാമറകൾ നിലവിൽ വർക്കല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് ഹെഡ് പോസ്റ്റിന്റെ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നതല്ലാതെ ഇതിലത് സജീവമായി പോലീസുകാരുടെ സാന്നിധ്യമില്ല. അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ വന്ന് കടന്നു പോകുന്ന സമയങ്ങളിൽ ഇതിലെ ഈ പിള്ളേർ ബൈക്കിൽ ഫ്രീക്കന്മാർ, അങ്ങനെ തന്നെ പറയണം, ഫ്രീക്കന്മാരുടെ ഒരു റേസിംഗും അതുപോലെ തന്നെ അന്യ വാഹനങ്ങൾ കയ്യിൽ ഇറങ്ങുന്നൊക്കെ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ദുരിതം ഉണ്ടാകുമ്പോഴും പോലീസിന്റെ ഒരു സേവനം വലിയ രീതിയിൽ ലഭിക്കുന്നില്ല. ചില സമയങ്ങളിൽ നമുക്കറിയാം ട്രാഫിക് കേസുകൾ അടക്കമുള്ള ആളുകൾ വന്ന് കടന്നു പോകുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിലും ഇതിനകത്ത് സജീവമായ സാന്നിധ്യമില്ല എന്നുള്ളൊരു പോരായ്മ ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഭിത്തികളിൽ പലയിടങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കെട്ടിടത്തിന് ബലക്ഷയമുള്ളതായാണ് പരാതി. ഒപ്പം പല സ്ഥലങ്ങളിലും മേൽക്കൂര ചോർന്നൊലിക്കുന്നുണ്ട്. കൂടാതെ നിലത്തു പാകിയിരിക്കുന്ന ടൈലുകൾ പലതും ഇളകിയും പൊട്ടിയും കേടുപാടുകൾ സംഭവിച്ചു. ടൈലുകളിലേക്ക് മഴവെള്ളം വീഴുന്നതോടെ ചെളി അടിഞ്ഞുകൂടുകയും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നവർ തെന്നി വീഴുന്നതിനും കാരണമാകുന്നുണ്ട്. കെട്ടിടത്തിനുള്ളിൽ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകൾ പലതും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. ബസ് സ്റ്റാൻഡിനുള്ളിലെത്തുന്ന യാത്രക്കാർക്ക് മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകൾക്കും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കെട്ടിടത്തിനുള്ളിലെ പ്രാവുകളുടെ ശല്യവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. കൂടാതെ രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനുള്ളിലെ ലൈറ്റുകൾ പലതും പ്രകാശിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടത്തിനെതിരെയും ശാശ്വതമായ നടപടി സ്വീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. കട്ടപ്പന പാറക്കടവ് റോഡിൽ വണ്ടാനത്ത് സ്റ്റീൽസിന്റെ സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ച് കടത്തി. ഇവിടെ ഹോട്ടൽ നടത്തുന്ന സാജുവിന്റെ ഉടമസ്ഥതയിലുള്ള പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് മോഷണം പോയത്. രണ്ടുപേർ വാഹനത്തിന് സമീപം കറങ്ങി നടന്ന ശേഷം പുളിയൻമല ഭാഗത്തേക്ക് വാഹനം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രതികളെക്കുറിച്ച് അറിവ് ലഭിച്ചതായും ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു. മാങ്കുളം വിരിപാറയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ ഇയാൾ പിടിയിൽ. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു വിരിപാറയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് മോഷണം നടന്നത്. തുടർന്ന് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മാങ്കുളം മുനിപാറ സ്വദേശി സോമൻ ഭാസ്കരനെയാണ് വിരിപാറയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു വിരിപാറയിലെ വ്യാപാര സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് ഇയാൾ മോഷണം നടത്തിയത്. കടയുടെ ഉള്ളിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം പ്രതി കവർന്നിരുന്നു. സംഭവത്തെ തുടർന്ന് സമീപത്തെ CCTV ക്യാമറകളിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ സഹിതം SHO രാജൻ കെ അരമന, SI അജീഷ് കെ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. മുമ്പ് മോഷണ കേസുകളിലടക്കം പ്രതി വേറിയം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വെള്ളയാങ്കുടി ഭാഗത്തു നിന്ന് കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനം മറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു.
കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ സ്വകാര്യ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. മുന്നിൽ പോയ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർദിശയിൽ മറ്റൊരു വാഹനം വന്നതോടെ ഇരുചക്രവാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം റോഡിൽ മറിയുകയുമായിരുന്നു. അപകടത്തിൽ സ്വരാജ് സ്വദേശിക്കും ചക്കുപള്ളം സ്വദേശിനിക്കും പരിക്കേറ്റു. ഇതിൽ വാഹനത്തിന്റെ പിന്നിലിരുന്ന ചക്കുപള്ളം സ്വദേശിനിയുടെ തലയ്ക്ക് കാര്യമായ പരിക്കുകളുണ്ടെന്നാണ് വിവരം. ഇരുവരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും ഉൾപ്പെടെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. റോഡിൽ ഇന്ധനം വീണ് കിടന്നിരുന്നതിനെ തുടർന്ന് ആനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ പിക്കപ്പ് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ചിത്രപുരത്തിന് സമീപമായിരുന്നു അപകടം നടന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് ലോറി എതിർദിശയിൽ വന്ന KSRTC ബസ്സിലും പിന്നീട് മൺതിട്ടയിലും ഇടിച്ചു. ആനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ ചിത്രപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം വച്ചായിരുന്നു അപകടം നടന്നത്. റോഡിൽ ഇന്ധനം വീണ് കിടന്നിരുന്നതിനെ തുടർന്ന് പിക്കപ്പ് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് ഇടവരുത്തിയത്. മൂന്നാർ ഭാഗത്തുനിന്നും എത്തിയ പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് ലോറി എതിർദിശയിൽ നിന്നും വന്ന KSRTC ബസ്സിലിടിച്ചു. പിന്നീട് വാഹനം പാതയോരത്തെ മൺകൂനയിൽ ഇടിച്ചു നിന്നു. വാഹനം പാതയോരത്തു നിന്നും താഴേക്ക് പതിക്കാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയുടെ മുൻഭാഗം തകർന്നു. അഗ്നിരക്ഷാ സേന എത്തി റോഡിൽ വ്യാപിച്ച ഇന്ധനം കഴുകി നീക്കി. ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിൽ വീണ് ചികിത്സയിലിരിക്കെ മരിച്ച കട്ടപ്പന പുഞ്ചിരിക്കവല നീലാംപാറ സന്തോഷിന്റെ സംസ്കാരം നടന്നു. സന്തോഷിനെ അവസാനമായി കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. കട്ടപ്പന TB ജംഗ്ഷനിൽ കഴിഞ്ഞ 20-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് അപകടം നടന്നത്. സന്തോഷിനെ ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്നും തലയിടിച്ചാണ് സന്തോഷ് വീണത്. ഇദ്ദേഹം കട്ടപ്പനയിലെ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു. സന്തോഷിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ജനറൽ കൗൺസിലും ഉമ്മൻചാണ്ടി സ്മൃതി സംഗമവും സംഘടിപ്പിച്ചു. ചെറുതോണി വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ജനറൽ കൌൺസിലും ഉമ്മൻചാണ്ടി സ്മൃതി സംഘവുമാണ് സംഘടിപ്പിച്ചത്. ജില്ലാ വ്യാപാര ഭവൻ ഹാളിൽ നടത്തിയ പരിപാടി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരനായ കൊട്ടി കുട്ടിക്കരഞ്ഞ ലിംഗം ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനം തുറന്നപ്പോൾ ആയിരക്കണക്കിന് സഹപ്രവർത്തകർക്കും അദ്ദേഹം നൽകിയ അന്ത്യാഭിവാദ്യം ഏവരുടെയും കണ്ണിലണിയിച്ചു ഉമ്മൻചാണ്ടിക്ക് പകരം നിൽക്കാൻ ഉമ്മൻചാണ്ടി മാത്രമേ ചെയ്യൂ. ഉമ്മൻചാണ്ടി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ സാധാരണക്കാരനെ എത്രമാത്രം സഹായിക്കാം ആ സഹായിക്കാവുന്നതിന്റെ പരിധി നോക്കാതെ ആകാശമാണെന്ന് പരിധി എന്ന പുതിയ രേഖകളുണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AP ഉസ്മാൻ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം MK പുരുഷോത്തമൻ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ MT അർജുനൻ, KM ജലാലുദ്ദീൻ, KT റോയി, ബാബു കളപ്പുര, CP സലീം, അനിൽ ആനിക്കനാട്ട, തങ്കച്ചൻ കാരക്കാവയലിൽ, ടോമി പുളിക്കൽ, PD ജോസഫ്, അൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗ്യദേവത നിറഞ്ഞു അനുഗ്രഹിച്ചതിന്റെ സന്തോഷത്തിലാണ് കാഞ്ചിയാർ മേപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ. കേരള സർക്കാർ ഭാഗ്യക്കുറിയുടെ ബുധനാഴ്ച നറുക്കെടുത്ത 50-50 ലോട്ടറിയുടെ 1 സമ്മാനമായ 1 കോടി രൂപയാണ് മേൽശാന്തിക്ക് ലഭിച്ചത്. ലോട്ടറി വ്യാപാരിയായ സ്വർണവിലാസം സ്വദേശി MA രാധാകൃഷ്ണൻ 20 ഏക്കർ കൃഷ്ണ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വാങ്ങിവിറ്റ FT 50-60-60 നമ്പർ ലോട്ടറിക്കാണ് സമ്മാനം. 20 വർഷമായി മേപ്പാറ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുന്ന മധുസൂദനൻ സ്ഥിരമായി ലോട്ടറി എടുക്കാറുണ്ട്. സാധാരണ പല ദിവസവും എടുക്കാറില്ല തിരുവനി. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. ഞാൻ വിളിച്ച് പറഞ്ഞത് കാരണം ഒരു നമുക്ക് ഓരോരുത്തരുടെ ഒരു ടേസ്റ്റ് അറിയാം, ഒരു നമ്പറിൻ്റെ അത് എടുത്ത് വെക്കും. ഇതിൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തന്നെയാണ് ഇദ്ദേഹത്തെ വിളിച്ച് ഇന്നപോലെ അടിച്ചിട്ടുണ്ട്. അപ്പം എനിക്കും വലിയ ഫീലായിപ്പോയി. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇതിനു മുമ്പ് 75 ലക്ഷം എനിക്ക് അടിച്ചിട്ടുണ്ട്. അതും ഈ തിരുമേനിക്ക് മിസ്സായിപ്പോയതാ, ഒരു നമ്പറിന് മാറിപ്പോയതാ. അന്ന് അല്ലേ അന്നും കിട്ടേണ്ടതായിരുന്നു. അപ്പം മേപ്പാറയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് പ്രൈസ് ഇവിടെ അടിക്കുന്നത്. അത് എനിക്ക് തന്നെ അടി കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ആ തിരുമേനിക്കായാലും അതിലേറെ സന്തോഷം. എൻ്റെ തന്നെ ആ പ്രൈസ് അടിച്ചിരുന്നിട്ടും ഞാൻ ഇന്നലെ 6:30 ആയപ്പോഴാണ് തിരുമേനിക്ക് തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലും.
മുമ്പ് ചെറിയ തുകകൾ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പ് രാധാകൃഷ്ണന്റെ പക്കൽ നിന്ന് തന്നെ വാങ്ങിയ ലോട്ടറിക്ക് ഒറ്റ നമ്പറിന്റെ വ്യത്യാസത്തിൽ 1-ാം സമ്മാനം നഷ്ടമായിരുന്നു. ഒടുവിൽ ലഭിച്ച വലിയ സമ്മാനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മധുസൂദനൻ പറയുന്നു. ഈ ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട്. ഈ രാധാചേട്ടനോട് പറഞ്ഞ് ചേട്ടൻ എടുത്ത് വെച്ചേക്കുമായിരുന്നു. വൈകിട്ട് ചേട്ടൻ തന്നെ വിളിച്ചിട്ട് പ്രൈസ് അടിച്ച വിവരം പറഞ്ഞത്. എൻ്റെ സന്തോഷം മേപ്പാറ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടുന്നു. അത് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം ഭഗവാന്റെ ഒരു തീരുമാനം അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. നേരത്തെ ലോട്ടറി ഒക്കെ എടുക്കാറുണ്ട്. ഇതിനു മുമ്പ് ഒരു ഫസ്റ്റ് പ്രൈസ് ഒരു നമ്പറിന് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ പ്രൈസുകളൊക്കെ അടിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളും ഏറെ സന്തോഷത്തിലാണ്. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമടക്കം നിരവധി പേർ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. ഇരട്ടിയാർ വെട്ടിക്കാമറ്റം പ്രകാശ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടത് അപകട ഭീഷണി ഉയർത്തുന്നു. ദിവസങ്ങളായുള്ള മഴയെ തുടർന്ന് കലുങ്ക് കെട്ടിയിരുന്ന കല്ല് ഇടിഞ്ഞതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണം. ഇരട്ടിയാർ വെട്ടിക്കാമറ്റത്തിന് സമീപമാണ് കനത്ത മഴയിൽ കലിങ്കിന്റെ അടിഭാഗത്തെ കൽക്കെട്ടിടിഞ്ഞ നിലം പതിച്ചത്. സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടും വളവായതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് റോഡ് തകർന്നത് കാണുവാനും കഴിയില്ല. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കുകയും PWD ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. വെട്ടിക്കാമറ്റം ചെമ്പപ്പാറ റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞിരിക്കുന്നത്. വെട്ടിക്കാമറ്റം സിറ്റി കഴിഞ്ഞ് ചെല്ലുന്ന ഭാഗത്ത് PWD റോഡാണ്. അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ ഇടിഞ്ഞൊരു ഗർദ്ദം പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇതിനകത്ത് ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ ഇത് ഇടിഞ്ഞു താന്നിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ വണ്ടിയിൽ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് അറിയിക്കാനുള്ളത്. 4 വർഷം മുമ്പാണ് റോഡ് അപകടാവസ്ഥയിലായത്. എന്നാൽ ഇക്കാര്യം PWD ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് വലിയ അപകടാവസ്ഥ ഇരിക്കുന്ന കണ്ടുകൊണ്ട് പണിക്കാർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കാണുകയും പോയി നോക്കുകയും ചെയ്തതിന് ശേഷം ഇവിടുത്തെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ റെജി ഇലിപ്പിലിക്കാരനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം PWDക്കാരെ വിളിച്ചു വരുത്തി ഇത് അടിയന്തരമായി പണി പരിഹരിക്കണം പ്രശ്നം പരിഹരിക്കണം ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിനുശേഷം അവരിവിടെ വരുകയും ഫോട്ടോ എടുക്കുകയും കുറേ എസ്റ്റിമേറ്റ് കെട്ടിയെടുത്തിട്ട് പോയി. അതിന് 4 ദിവസമായിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മഴയത്താണ് ഇതിൻ്റെ അടി മുഴുവൻ ബ്രെഡ് കഷ്ടം ചുമ്മാ ഇരിക്കുന്നതുള്ളൂ, എങ്ങും തൊട്ടിട്ടില്ല. വലിയ അപകടാവസ്ഥ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇടിഞ്ഞു പൊളിഞ്ഞപ്പോൾ ഞങ്ങൾ കടയിലെ ആൾക്കാരും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും വിളിച്ചിട്ട് അവരും കൂടെ വന്നു അദ്ദേഹം കൂടെ വന്നാണ് ഇവിടെ ഇപ്പം പെരക്കി വെച്ച് നിൽക്കുന്നത്. വളരെ അപകടമാണ്. നിലവിൽ കലിങ്കിന്റെ അടിഭാഗത്തെ കല്ലും മണ്ണും ഒലിച്ചു പോയ നിലയിലാണ്. ബസ് അതുപോലെ തടി ലോറികൾ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അത്രമാത്രം പ്രധാനപ്പെട്ട ഈ റോഡിൽ ഇതേപോലെ ഒരു കുഴി കണ്ടിട്ട് ഇത് വർഷങ്ങൾക്ക് മുന്നേ മുതലേ ഉള്ള ഒരു സംഭവമാണിത്. ഇതിന് ഒരു പരിഹാരം കാണാനായിട്ട് ഇന്നേ വരെ ഒരു ഇല്ലാന്നുള്ളത് അത് ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. റോഡിടിഞ്ഞ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കാനോ സ്ഥലം സന്ദർശിക്കാനോ പോലും PWD ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കട്ടപ്പന ടൗൺ ഹാൾ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിന് ശാപമോക്ഷം. വെള്ളക്കെട്ടിൽ വാഹനയാത്രയും കാൽനടയാത്രയും ദുഷ്കരമായ റോഡിൽ നഗരസഭ 750,000 രൂപ ചിലവഴിച്ചാണ് കോൺക്രീറ്റ് നടത്തുന്നത്. കട്ടപ്പന നഗരസഭയിലെ പള്ളിക്കവല വാർഡിലെ ഓസാനം സ്കൂൾ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിൽ നിന്നും ടൗൺ ഹാൾ ജംഗ്ഷനിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് പാതയിൽ രൂപപ്പെട്ട ഗർത്തങ്ങളും വെള്ളക്കെട്ടും കാൽനട വാഹനയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് റോഡിന്റെ ശുചിയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ 2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 750,000 രൂപ അനുവദിക്കുകയും കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഓഗസ്റ്റ് 6 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാർഡ് കൌൺസിലർ സോണിയ GP പറഞ്ഞു. 7.5 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് ഉൾപ്പെടുത്തിയ കോൺക്രീറ്റ് വർക്കുകളാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിർദ്ദിഷ്ട തണലിടം പദ്ധതിക്കായിട്ട് നഗരസഭ നീക്കിവച്ചിരിക്കുന്ന ഒരു പദ്ധതി പ്രദേശം കൂടിയാണല്ലോ ഇത്. കട്ടപ്പന ടൗൺ ഹാൾ ബൈപ്പാസ് റോഡ് നിരവധിയായ യാത്രക്കാർക്ക് യാത്രയ്ക്കും മറ്റ് കൂടാതെ വിശ്രമത്തിനുമൊക്കെ ആയിട്ട് ഉപകരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഒരു 10 ദിവസം ഓഗസ്റ്റ് 6 വരെ ഇതിലെയുള്ള യാത്രകൾ പൂർണ്ണമായിട്ട് നിരോധിക്കുവാനായിട്ട് നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴിയാണ് കടന്നു പോയിരുന്നത്. കൂടാതെ കട്ടപ്പനയിലേക്ക് എത്തുന്നവർ വിശ്രമത്തിനായിട്ടും ഈ പാതയോരമാണ് തിരഞ്ഞെടുക്കുന്നത്.
പാത ശുചിയാവസ്ഥയിലായതോടെ നിരവധി ആളുകൾ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭ അടിയന്തരമായി പാത നവീകരണം നടത്തുന്നത്. കാണാതായ സ്കൂൾ കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ച ബസ് ജീവനക്കാർക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി. KMS ബസ്സിലെ ഡ്രൈവർ അഭിനന്ദ്, കണ്ടക്ടർ ബിനു എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി കാർട്ടൂണിസ്റ്റ് സജിതാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്നും സ്കൂളിൽ പോകാനിറങ്ങിയ ഉപ്പതര സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത്. വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്താതിരുന്ന വിവരം മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇത് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ബസ് ജീവനക്കാരിൽ എത്തി. തുടർന്ന് ഉപ്പുതറ കട്ടപ്പന കുമ്മിളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ KMS-ൽ യാത്ര ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടക്ടർ തിരിച്ചറിഞ്ഞു. വിവരം ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് രവീന്ദ്രനെ ഫോണിൽ അറിയിക്കുകയും ശ്രീകാന്തിന്റെ നിർദ്ദേശമനുസരിച്ച് കണ്ടക്ടർ കണ്ണൻ എന്നറിയപ്പെടുന്ന ബിനുമോനും ഡ്രൈവർ മോനു എന്നറിയപ്പെടുന്ന അഭിനന്ദും കുട്ടികളെ സുരക്ഷിതമായി കുമ്മിളി പോലീസിൽ ഏൽപ്പിച്ചു. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ബസ് ജീവനക്കാരെയാണ് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുള്ളൊരു പ്രോഗ്രാമിലാണ് ഇത് സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയാണ് നമ്മളതിലേക്ക് അതിനെ കണ്ടെത്താനും ഒക്കെ പറ്റുകയുള്ളു. തീർച്ചയായിട്ടും KMS ബസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ നമുക്ക് വേണ്ടി വലിയൊരു കാര്യമാണ്. കാരണം അവരിതിൻ്റെ ഒരുപാട് നൂലാമാലകളിലേക്ക് പോകേണ്ട ഒരു വിഷയമായിരുന്നു. അതായത് തീർച്ചയായിട്ടും ആ രണ്ട് സുഹൃത്തുക്കളെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബസ് സൗഹൃദ സംഘം ഒരുപാട് ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ, മറ്റ് ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, ബിജു PV, മധുസൂദനൻ നായർ, അഖിൽ സി രവി, PT രഞ്ജിത്ത്, VS അജിത് മോൻ, ചന്ദ്രശേഖരൻ, സജിമോൻ തോമസ്, ബിനു കുര്യൻ എന്നിവരും ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണവും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശരത്കുമാർ PK ദീപശിഖ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. July 26 പാരീസിൽ ആരംഭിക്കുന്ന ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചത്. സ്കൂളിലെ സ്പോർട്സ് ക്ലബിനോടൊപ്പം NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC തുടങ്ങിയ ക്ലബ്ബുകൾ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം ദീപശിഖ കൈമാറി. തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശരത്കുമാർ PK റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് പെനാൽറ്റി ഷൂട്ടൗട്ട്, ക്രിക്കറ്റ് മാച്ച്, ബാഡ്മിന്റൺ ടൂർണമെന്റ്, ഒളിമ്പിക്സ് ക്വിസ് തുടങ്ങി വിവിധ മത്സരങ്ങളിൽ സ്കൂളിൽ സംഘടിപ്പിക്കും. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം തങ്കമണി ടൗൺ ചിറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു. പാരീസിൽ വെച്ച് നടക്കുന്ന ഈ ഉദ്ഘാടനത്തിനും ഇന്ത്യൻ ടീമിനും എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC സ്പോർട്സ് ക്ലബ്ബ് കുട്ടികളും കൂടി സംയുക്തമായി നടത്തുന്ന ദീപശിഖ പ്രയാണമാണ് നടക്കാൻ പോകുന്നത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജുബിൻ കായംകാട്ട, പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ്, ജൂബിൻ കളത്തിക്കാട്ടിൽ, സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ഫ്രാങ്ക്ലിൻ വി ഷാച്ചി തുടങ്ങിയവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മഴക്കാലത്ത് മാത്രം പുനർജനിക്കുകയും പിന്നീട് മറയുകയും ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇടുക്കിയിൽ. ഹൈറേഞ്ചിന്റെ അതിരപ്പള്ളി എന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം വിസ്മയ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. കാഴ്ചയുടെ ദൃശ്യ വിരുന്നൊരുക്കി ഹൈറേഞ്ചിന്റെ അതിരപ്പള്ളിയായ കുത്തുങ്കൽ വെള്ളച്ചാട്ടം. കാലവർഷത്തിൽ മാത്രം നീരൊഴുക്കുള്ള വെള്ളച്ചാട്ടമാണിത്.
പുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് മഴക്കാലമെത്താൻ കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമായത്. പന്നിയാർപുഴിയിൽ പൂപ്പസിറ്റിക്ക് സമീപമാണ് അണക്കെട്ട്. ജില്ലയിൽ ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമായിരുന്നു പുത്തുങ്കൽ. എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ പന്നിയാർപുഴിയിൽ നീരൊഴുക്ക് നിലച്ചു. പുത്തുങ്കൽ എന്ന കുടിയേറ്റ നാടിന്റെ വിനോദസഞ്ചാര വികസനവും ഇതോടെ അസ്തമിച്ചു. ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച് നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പുത്തുങ്കലിലേക്ക് എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വലിയ നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 84, വിൽപ്പനയ്ക്ക് വന്നത് 15,025, വിൽപ്പന നടന്നത് 14,728, കൂടിയ വില 2,705, ശരാശരി വില 2,267. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,400 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന കേന്ദ്രീകരിച്ച് വിസ ജോലി വാഗ്ദാന തട്ടിപ്പുകൾ പെരുകുന്നതായി പരാതി. 2 വർഷ കാലയളവിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 30 കേസുകൾ. ആളുകൾ കബളിപ്പിക്കപ്പെടാൻ കാരണം കൃത്യമായ വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നത്. കട്ടപ്പന നഗരത്തിൽ തെരുവ് നായശല്യം രൂക്ഷം. തെരുവ് നായശല്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്കൂൾ പരിസരങ്ങളിലടക്കം. തെരുവ് നായശല്യം പരിഹരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ ABC സെന്ററുകളുടെ പ്രവർത്തനം പ്രഹസനമെന്നും പരാതി. പിൻവാങ്ങാതെ കാന്തല്ലൂരിലെയും മറയൂരിലെയും കാട്ടാനക്കൂട്ടം. കീഴാന്തൂരിൽ പുതിയ റിസോർട്ടിന്റെ ഗേറ്റ് കാട്ടാനകൾ തകർത്തു. പ്രദേശത്തെത്തിയത് കൊമ്പന്മാരടക്കം 3 കാട്ടാനകൾ. മറയൂരിന് പിന്നാലെ വട്ടവട മേഖലയിലും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനകൾ. കട്ടപ്പന നഗരസഭയുടെ അവഗണനയിൽ പുതിയ ബസ് സ്റ്റാൻഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കെട്ടിട സമുച്ചയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിലും നഗരസഭ പരാജയപ്പെട്ടതായി ആരോപണം. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ആവിഷ്കരിച്ച പദ്ധതികളും നടപ്പിലായില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.